ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ കൂടെ നമ്മൾ നടത്തുന്ന ആത്മീയ യാത്ര ജപമൊഴികളുടെ 7-ാമത്തെ ദിവസത്തിൽ നമ്മളെത്തി. അമ്മയോട് അല്പം കൂടി അടുത്ത് നമുക്ക് ഇരിക്കാം, അമ്മയുടെ കരം നമുക്ക് ചേർത്ത് പിടിക്കാം. വിശുദ്ധ ജത്രൂദിന് ഒരു ദിവസം ഒരു ദർശനമുണ്ടായി. ദർശനത്തിൽ വിശുദ്ധ ജത്രൂദ് കാണുന്ന ഇതാണ്, ഈശോ കുറേ സ്വർണ്ണ നാണയങ്ങൾ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ജത്രൂദിന് വലിയ കൗതുകം തോന്നി, എന്താണ് ഈശോ ഇങ്ങനെ സ്വർണ്ണ നാണയങ്ങൾ എണ്ണുക? അവൾ ഈശോയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, എന്തേ ഈശോ നീ കാണിക്കുന്നത്? അപ്പോൾ ഈശോ പറഞ്ഞു, നീ ചൊല്ലിയ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിന്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയിലെ യാത്രാകൂലിയാണ്. ഇത് നിന്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയിലെ യാത്രാകൂലിയാണ്. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നിന്റെ കയ്യിൽ എത്ര സ്വർണ്ണ നാണയങ്ങളുണ്ട്? സ്വർഗത്തിലേക്കുള്ള യാത്രയുടെ യാത്രാകൂലി എത്രയുണ്ട് നിന്റെ കയ്യിൽ? ഇത് ഒരു ചിന്തയായി മനസ്സിലേക്കൊന്ന് ചേർത്ത് വയ്ക്കാൻ സാധിക്കട്ടെ. സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങളുടെ 3-ാമത്തെ ദിവ്യരഹസ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈശോയുടെ ജനനമാണ് നമ്മളവിടെ കാണുക. നിറവയറുമായി പരിശുദ്ധ അമ്മയും യേശുവേ പിതാവ് ഇങ്ങനെ യാത്ര ചെയ്യാണ്, ഒരു കഴുതയുടെ പുറത്ത്. ഒരു പക്ഷേ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് പ്രസവ വേദനയാണെന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഈ വേദനയിൽ പരിശുദ്ധ അമ്മ ഒരു കഴുതയുടെ പുറത്ത് ഇങ്ങനെ എവിടെയും ഒരു സ്ഥലം പോലും ലഭിക്കാതെ ഓരോ വീടിൻ്റെ മുമ്പിലും ചെന്ന് ആ വീടിൻ്റെ വാതിലിൽ മുട്ടിക്കൊണ്ട് ഞങ്ങൾക്കൊരല്പം സ്ഥലം തരാമോ എന്ന് ചോദിച്ച് കണ്ണുനീർ വാർക്കുന്ന ഒരമ്മയും യേശുവേ പിതാവും. ഒരു പക്ഷേ യേശുവേ പിതാവ് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, ഭൂമിയിലെ ഏറ്റവും നിർഭാഗ്യവാനായ ഒരു ഭർത്താവാണ് ഞാൻ, സ്വന്തം ഭാര്യയ്ക്ക് ഒരല്പം സ്ഥലം പോലും കണ്ടുപിടിക്കാൻ, അതും പ്രസവത്തിന് ഒരു ഇത്തിരി സ്ഥലം പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ഭർത്താവാണല്ലോ ഞാൻ എന്ന് ഒരു പക്ഷേ യേശുവേ പിതാവിനും തോന്നിയിട്ടുണ്ടാവും. ഇവിടെയൊന്നും പരിശുദ്ധാമ്മ ഒരു കുഞ്ഞു പരാതി പോലും പറയുന്നതായി നമ്മൾ കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണ് അമ്മ എവിടെയും പരാതികൾ പറയാത്തത്? ഇതിലും ദൈവഹിതമുണ്ട് എന്ന തിരിച്ചറിവായിരിക്കണം, ഇതിലും തമ്പുരാൻ്റെ ഒരു ഹിതമുണ്ട് എന്ന തിരിച്ചറിവാവണം, ദൈവത്തിൻ്റെ പുത്രൻ ഏറ്റവും എളിയവനാവണം എന്ന ദൈവപിതാവിൻ്റെ തിരിഹിതം പരിശുദ്ധ അമ്മ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുക. അമ്മയ്ക്ക് പരാതികളില്ല, അമ്മയ്ക്ക് പരിഭവങ്ങളില്ല. വേണമെങ്കിൽ പറയാമായിരുന്നു, എനിക്കൊരു അല്പം സ്ഥലം പോലും കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ എന്ന് ഒരു പക്ഷേ ഭർത്താവായ യേശുവേ പിതാവിനോട് പരാതികൾ പരിശുദ്ധ അമ്മയ്ക്ക് പറയാമായിരുന്നു. ഇവിടെയും ദൈവഹിതം ഉണ്ട് എന്ന തിരിച്ചറിവ്, ഈ പരാതികൾക്കിടയിലും ഈ കുറവുകൾക്കിടയിലും ദൈവത്തിന് എന്തോ വലിയ പദ്ധതികൾ ചെയ്യാനുണ്ട് എന്ന തിരിച്ചറിവ് പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നിരിക്കണം. സഹോദരങ്ങളെ, നമുക്കും ജീവിതത്തിൽ പരാതികൾ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരുപാട് പരാതികൾ, ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഇല്ലാത്തതിൻ്റെ പേരിൽ, അത് ലഭിക്കാത്തതിൻ്റെ പേരിൽ, അത് കിട്ടാത്തതിൻ്റെ പേരിൽ, ആ സന്തോഷം ഇല്ലാത്തതിൻ്റെ പേരിലൊക്കെ ഒരുപാട് പരാതികൾ നമുക്ക് പറയാം. പക്ഷേ പരിശുദ്ധ അമ്മ നമ്മോട് പറഞ്ഞു വെക്കുന്ന ഇതാണ്, പരാതികൾ വേണ്ട, എല്ലാത്തിലും ദൈവഹിതം ഉണ്ട് എന്നത്. എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും, എല്ലാ പ്രതിബന്ധങ്ങളുടെ നടുവിലും, എല്ലാ സഹനങ്ങളുടെ നടുവിലും ദൈവത്തിന് ഒരു പദ്ധതി അതിലൂടെ നിറവേറ്റപ്പെടാനുണ്ട്. ഈ പദ്ധതി നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കണം. ഈ പദ്ധതി നിന്റെ ജീവിതത്തിൽ നിനക്ക് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കണം. നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം, പ്രതിസന്ധികളുടെ നടുവിലെ ദൈവഹിതത്തെ തിരിച്ചറിയാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.